नमस्ते बच्चों, आज हम पाठ 7 नृभका तीर नामक एक छोटी सी कविता सीखेंगे। इसमें इरु की मात्रा वाले शब्द हैं। तो देखिए, कुड़िया पास था एक वृक्ष, पास में ही था एक मृग। कुड़िया पास था एक वृक्ष കുടിലിൻ്റെ അടുത്തായിട്ട് ഒരു മരമുണ്ടായിരുന്നു. കുടിയാക്കാർത്ത് ഹട്ട്, വൃക്ഷക്കാർത്ത് ട്രീ. കുടിയാ പാസ്ത ഏക്ക് വൃക്ഷ്, കുടിലിൻ്റെ അടുത്ത് ഒരു മരമുണ്ടായിരുന്നു. പാസ്മേ ഹീത്ത ഏക്ക് മൃഗ്, അടുത്ത് തന്നെ ഒരു മാനും ഉണ്ടായിരുന്നു. മൃഗക്കാർത്ത് മാൻ, ഡീർ. ഋഷി സബ് കുച്ച് രഹാനിഹാർ, അവിടെ ഒരു ഋഷി ഇരിപ്പുണ്ട്. ആ ഋഷി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഋഷി സബ് കുച്ച് രഹാ നിഹാർ, നിഹാറിൻ്റെ അർത്ഥം ടു ലുക്ക്, നോക്കുക. ഋഷി സബ് കുച്ച് രഹാ നിഹാർ. നൃബ് കർ രഹ മൃഗക്കാ ശിക്കാർ, നൃബ്കാർത്ത് രാജാവ്, കിങ്. നൃബ് കർ രഹ മൃഗക്കാ ശിക്കാർ, രാജാവ് ആ മാനിനെ വേട്ടയാടുകയാണ്. ശിക്കാർ എന്ന് വെച്ചാൽ ഹണ്ട്, വേട്ടയാടുക. മൃഗ് തൃണ്ഥ ഖാരഹ, ആ മാൻ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മൃഗ് ഡീർ നമ്മൾ പറഞ്ഞു, തൃണ് അർത്ഥ് ഗ്രാസ്. മൃഗ് തൃണ്ഥ ഖാരഹ, ആ മാൻ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർ നൃപുക്ക വൃദ്ധാഗയ, ആ രാജാവ് അമ്പ് ചെയ്യുകയാണ് അല്ലേ. തീർ എന്ന് വെച്ചാൽ ആരോ, അമ്പ്. തീർ നൃപുക്ക വൃദ്ധാഗയ, രാജാവിൻ്റെ അമ്പ് വെറുതെയായിപ്പോയി അല്ലേ, വൃദ്ധാവിലായിപ്പോയി, യൂസ്ലെസ് ആയിപ്പോയി. വൃദ്ധാക്കാർത്ത് യൂസ്ലെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം, കുഞ്ഞു പോയമാണ്. ഇസ്മേ ഇറൂക്കി മാത്ര വാലെ ശബ്ദ ഹെ. ആപ് ലോഗ് ഇസ് വീഡിയോക്കോ ദേക്കിയേ, ഇസ്കേ സാത്ത് സാത്ത് ഇൻ കവിതാക്കോ ഭി പഠിയേ. ധന്യവാദ്.